നമസ്കാരം. പ്രതീക്ഷിച്ച രീതിയിൽ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിലും യുദ്ധത്തിൽ റഷ്യ മേൽക്കോയ്മ നേടുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു. കീവ് ഇനിയും അപ്രാപ്യമായ റഷ്യ പക്ഷേ കരിങ്കടലുമായി ഉക്രൈനുള്ള തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തെക്കൻ ഉക്രൈനിലും വടക്കൻ ഉക്രൈനിലും മുന്നേറുന്ന റഷ്യൻ സൈന്യം ഖെർസൺ നഗരം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടു. 2000-ൽ ചെൻചൻ യുദ്ധം ജയിക്കാൻ സഹായിച്ച അതേ തന്ത്രമാണ് ഇപ്പോൾ പുടിൻ പയറ്റുന്നത്. രാജ്യത്തെ രണ്ടായി വിഭജിച്ച് വടക്കൻ മേഖലയെ ഒറ്റപ്പെടുത്തി യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രം. തുറമുഖ നഗരങ്ങളായ ഒഡേസയിലും മരിയോപോളിലും യുദ്ധം കനത്തപ്പോൾ രാജ്യത്തിന്റെ ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ 25% ഉൽപ്പാദിപ്പിക്കുന്ന എനർദോഹർ നഗരത്തിലെ യുദ്ധവും കനത്തു. അതേസമയം കരിങ്കടൽ തീരത്തുള്ള തുറമുഖ നഗരമായ ഖെർസൺ പിടിച്ചെടുത്തെന്ന റഷ്യയുടെ വാദം തദ്ദേശ ഭരണകൂടം സ്ഥിരീകരിച്ചു. 300,000 പേർ താമസിക്കുന്ന നഗരത്തിന്റെ തദ്ദേശ ഭരണകൂടത്തിന്റെ ആസ്ഥാനം ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലാണ്. കടുത്ത പ്രതിരോധം നേരിട്ടുകൊണ്ട് തന്നെ റഷ്യൻ സൈന്യം യുദ്ധം തുടരുന്നുണ്ട്. പ്രധാന നഗരങ്ങളെല്ലാം ബോംബിട്ട് തകർക്കുക എന്ന രീതിയിലേക്ക് റഷ്യൻ തന്ത്രം മാറ്റിക്കഴിഞ്ഞു. അതേസമയം കീവ് ലക്ഷ്യമാക്കി നീങ്ങുന്ന റഷ്യൻ സൈന്യത്തിന്റെ പ്രധാന വിഭാഗത്തിന് ഇനിയും നഗരത്തിലെത്താനായിട്ടില്ല. നഗരത്തിൽ നിന്നും 30 കിലോമീറ്ററോളം അകലെത്തിയ അവർക്ക് കീവ് ജനതയുടെയും ഉക്രൈൻ പട്ടാളത്തിന്റെയും കടുത്ത പ്രതിരോധമാണ് നേരിടേണ്ടി വരുന്നത്. യുദ്ധം ആരംഭിച്ചാൽ 2-3 ദിവസം കൊണ്ട് തലസ്ഥാന നഗരമായ കീവ് വീഴുമെന്നായിരുന്നു റഷ്യ കണക്കുകൂട്ടിയിരുന്നത്. പാശ്ചാത്യ നഗരങ്ങളിലെ യുദ്ധതന്ത്രജ്ഞന്മാരും ആദ്യ അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതായിരുന്നു ഉക്രൈൻ സൈന്യത്തിന്റെയും ഉക്രൈൻ സാധാരണക്കാരായ ജനങ്ങളും കാഴ്ചവെച്ച പ്രതിരോധം. യുദ്ധം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും കീവ് റഷ്യയ്ക്കായി അപ്രാപ്യമായി തുടരുകയാണ്. കീവ് ലക്ഷ്യമാക്കി നീങ്ങുന്ന റഷ്യൻ സൈന്യത്തിന്റെ പ്രധാന വിഭാഗത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യമായ മുന്നേറ്റം നടത്താനായിട്ടില്ല എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. മാത്രമല്ല റഷ്യൻ സൈന്യം ഇപ്പോൾ ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും കടുത്ത ക്ഷാമം അനുഭവിക്കുക കൂടിയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായും വ്യോമാക്രമണത്തെയാണ് റഷ്യ ആശ്രയിക്കുന്നത്. ഇന്നലെ രാത്രിയും കീവിന് നേരെ മിസൈലാക്രമണവും ബോംബാക്രമണവും ഉണ്ടായി. എന്നാൽ അത് വലിയൊരു പരിധിവരെ തടയാൻ ഉക്രൈന് കഴിഞ്ഞിട്ടുമുണ്ട്. അതിനെതിരെ കീവ് ലക്ഷ്യമാക്കി നീങ്ങുന്ന റഷ്യൻ സൈന്യത്തിനെതിരെ ഗറില്ല യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ചില ഉക്രൈൻ നേതാക്കൾ. അതിനിടയിൽ ചെറുത്തുനിൽക്കുന്ന ഉക്രൈനികളുടെ വീര്യം ചോർത്താൻ റഷ്യൻ കാട്ടുനീതികളിലേക്ക് തിരിയുമെന്ന് ചില പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്ത് പിടിക്കപ്പെടുന്ന ഉക്രൈൻ സൈനികരെയും ജനങ്ങളെയും പരസ്യമായി തൂക്കിക്കൊള്ളാൻ റഷ്യ പദ്ധതി തയ്യാറാക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുക, രാഷ്ട്രീയ എതിരാളികളെ പിടികൂടി തടവിലാക്കുക എന്നീ തന്ത്രങ്ങളാവും റഷ്യ പയറ്റിയേക്കുക എന്നും സൂചനകളുണ്ട്. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൽ നിന്നു തന്നെയാണ് ഈ വിവരം ചോർന്നതെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ലക്ഷ്യം കാണാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് പുടിൻ പറയുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലായിരുന്നു പുടിൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉക്രൈൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയൊരു സർക്കാരിനെ അധികാരത്തിൽ ഏറിയിട്ട് മാത്രമേ റഷ്യൻ സൈന്യം പിൻവാങ്ങൂ എന്നാണ് പുടിൻ നയം വ്യക്തമാക്കിയത്.